സൈബീരിയൻ നഗരമായ ഇർകുട്സ്കിലെ അങ്കാറ നദിക്കരയിലാണ് ഞങ്ങളിപ്പോൾ. ബൈക്കൽ തടാകത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ഏക നദിയാണ് അങ്കാറ. നദിക്കരയിൽ കെട്ടിയിട്ടുള്ള പ്രൊമനേഡിലെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഗൈഡ് ലിയാന നഗരത്തിന്റെയും നദിക്കരയുടെയും ചരിത്രം വിവരിക്കുന്നത് ലാൽ ജോസും ഞാനും കേട്ടുനിന്നു. ധാരാളം ചരിത്ര സ്മാരകങ്ങളുള്ള ഒരു പ്രദേശമാണിത്. ശൈത്യകാലം എത്തിയാൽ ഈ നദിയുടെ ഓളപ്പരപ്പുകൾ ഹിമപാളികളായി രൂപാന്തരപ്പെടും. നദീതീരത്തെ ഈ പ്രൊമനേഡ് അടുത്ത കാലത്താണ് ഈ വിധം രൂപപ്പെടുത്തിയത്. സാർ ചക്രവർത്തിക്കെതിരെ ശബ്ദമുയർത്തിയ ഡിസംബറിസ്റ്റ് കലാപകാരികളെ ഇവിടേക്കാണ് നാടുകടത്തിയത്. സ്നാമിൻസ്കായ ചേർച്ച് നദിയുടെ അങ്ങേക്കരയിൽ കാണാം. മൂന്ന് നൂറ്റാണ്ട് മുൻപ് പണികഴിച്ച പള്ളിയാണത്. അങ്കാറയുടെ ഓളപ്പരപ്പിൽ ഒരു സ്പീഡ് ബോട്ട് നീങ്ങുന്നു. കോൺക്രീറ്റ് ടൈലുകൾ വിരിച്ച പ്രൊമനേഡ് നീണ്ടുകിടക്കുകയാണ്. താഴേക്ക് കെട്ടിയിറക്കിയ പടവുകൾ വഴി ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ അങ്കാറ നദിയുടെ മനോഹാരിത കൂടുതൽ അനുഭവവേദ്യമാവുന്നു. അവധി ദിവസങ്ങളിലും സായാഹ്നങ്ങളിലും ഇർകുട്സ് നിവാസികളും ടൂറിസ്റ്റുകളും വന്ന് നിറയുന്ന ഇടമാണിത്. നഗരത്തിലെ ഒരു വിനോദ കേന്ദ്രം. സോവിയറ്റ് കാലഘട്ടത്തിന് ശേഷമുള്ള ആധുനിക റഷ്യൻ മുഖമാണ് ഈ പാതയോരങ്ങളിലുടനീളം കാണാൻ കഴിയുക. നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇർകുട്സിലേക്ക് നാടുകടത്തപ്പെട്ടവരുടെ പിൻഗാമികൾ ഇന്ന് നാഗരികതയുടെ പരിച്ഛേദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നദിക്കരയിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങിയവരിൽ കമിതാക്കളുണ്ട്, ദമ്പതികളുണ്ട്, കുട്ടികളുമൊത്ത് മധ്യാന സവാരിക്കിറങ്ങിവരുമുണ്ട്. ഇവരെ കാണുമ്പോൾ ഈ ജനങ്ങളുടെ പൂർവികരെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. 1825 നിക്കോളാസ് ഒന്നാമൻ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യത്തിനെതിരെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അരങ്ങേറിയ വിപ്ലവശ്രമം പരാജയപ്പെട്ടു. തുറങ്കിലടയ്ക്കപ്പെട്ട കലാപകാരികളെ എല്ലാവരെയും ഇർകുട്സ്ക് പ്രവിശ്യ ഉൾപ്പെടുന്ന സൈബീരിയയിലേക്ക് നാടുകടത്തി. കുലീനരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുമായിരുന്ന ഈ കലാപകാരികൾ ഇർകുട്സ്കിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സ്വാധീനമുള്ളവരായി മാറി. അവരാണ് ആധുനിക ഇർകുട്സ് നഗരത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി പകർന്നത്. പ്രൊമനേഡിൽ നിന്നും പടവുകൾ കയറി ഞങ്ങൾ ഉദ്യാനം ലക്ഷ്യമാക്കി നടന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസിപ്പടയ്ക്കെതിരെ USSR നേടിയ വിജയത്തിന്റെ നിരവധി സ്മാരകങ്ങൾ ഈ ഉദ്യാനത്തിലുണ്ട്. കമാനാകൃതിയിലുള്ള പാലവും പിന്നിട്ട് ഞങ്ങൾ മറുവശത്തെത്തി. ലോകമഹായുദ്ധത്തിൽ ധീരമായി പോരാടിയ ചില സൈനികരുടെ അർദ്ധകായ പ്രതിമകൾ അവിടെ കാണാം. സോവിയറ്റ് ജനറലായിരുന്ന അഫനാസി ബെലോബറോദോവിന്റെ പ്രതിമയാണിത്. സോവിയറ്റ് സൈന്യത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ആളായിരുന്നു ബെലോബറോദോവ്. കൂടാതെ 1966-71 കാലത്ത് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു. പ്രാദേശിക ഭരണകൂട മന്ദിരത്തിന് പിന്നിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തുറസായ ചിത്രത്തിലെ ഇളം വേൽ കൊണ്ട് ഞാനും ലാലുവും ലിയാനയ്ക്കൊപ്പം നടന്നു. സോവിയറ്റ് യൂണിയൻ നാസിപ്പടയ്ക്ക് മേൽ നേടിയ വിജയത്തിന്റെ 30-ാം വാർഷികത്തിൽ സ്ഥാപിച്ചതാണ് ഈ സ്മാരകം. 200,000-ത്തിനുമേൽ സൈനികരാണ് സൈബീരിയയിൽ നിന്നും രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തത്. വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയിൽ അണയാത്ത തീനാളം മണ്ഡപമധ്യത്തിൽ നിറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും May 8 ഇവിടെ നടക്കുന്ന അനുസ്മരണത്തിൽ നഗരവാസികൾ ഒത്തുചേരുന്നു. യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ പട്ടാളക്കാരുടെ പേരുവിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇത് ചർച്ച് ഓഫ് അവർ സേവിയർ. ഏകദാന വൃക്ഷങ്ങൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളി ആധുനിക ഇർകുട്സ്കിലെ ആദ്യ ശിലാമന്ദിരമാണ്. ഞങ്ങളിപ്പോൾ പള്ളിയുടെ പിറകുവശത്താണ് നിൽക്കുന്നത്. 1706 നിർമ്മിക്കപ്പെട്ട ഈ പള്ളി നിൽക്കുന്നിടത്ത് നിന്നാണ് ഇർകുട്സ് നഗരത്തിന്റെ വളർച്ച തുടങ്ങുന്നത്. തിരികെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ചത്തുരത്തിലെത്തി. പൂന്തോട്ടങ്ങളും ജലധാരകളും കൊണ്ട് മനോഹരമാക്കിയ ചത്തുരം ഇതാണ് ഇർകുട്സ്കിലെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ആസ്ഥാന മന്ദിരം. ബൈസന്റൈൻ ശൈലിയിലുള്ള കസാൻസ്കി എന്ന ഭീമാകാരമായ ഒരു കത്തീഡ്രൽ നിലനിന്നിരുന്നിടത്ത് 1932 പണിതുയർത്തിയതാണ് ഈ പ്രാദേശിക ഭരണകേന്ദ്രം. ഈ മന്ദിരത്തിന്റെ ചരിത്രമാണ് ലിയാന പറയുന്നത്.
ജോസഫ് സ്റ്റാലിനാണ് കത്തീഡ്രൽ പൊളിക്കാനുള്ള ഉത്തരവിട്ടത്. പകരം അവിടെ നിർമ്മിച്ച ഈ മന്ദിരം സോവിയറ്റ് കാലത്ത് ഇർകുട്സ്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിച്ചു. ലാൽ ജോസ് ലിയാനയുടെ വിശദീകരണങ്ങൾ ശ്രദ്ധയോടെ കേട്ടുനിൽക്കുകയാണ്. നഗരചരിത്രത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവൾ തന്നെയാണ് ലിയാന. ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് മന്ദിരത്തിന് മുന്നിലെ വിശാലമായ നിരത്ത് മുറിച്ചുകടന്ന് ഞങ്ങൾ മുന്നോട്ടു നീങ്ങി. ബഹുവർണത്തിലുള്ള പൂമെത്തകൾ വിരിച്ച സെൻട്രൽ സ്ക്വയർ മനോഹരമായ കാഴ്ചയാണ്. സിറ്റി സെന്റർ എന്ന് വിളിക്കാവുന്ന ഈ ചതുരം തന്നെയാണ് ഇർകുട്സ്ക് നഗരത്തിന്റെ ഹൃദയം. പാതയോരത്ത് എന്തെങ്കിലും ഒരു പൂച്ചെടി നട്ട് പിന്നീട് അക്കാര്യം മറക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ രീതി. ഓരോ ഇനം പൂക്കളുടെ നൂറുകണക്കിന് തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നു. അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോജ്ഞമായ പുഷ്പരാജി, അതിന് പിറകിലായി കാണപ്പെടുന്ന റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററിന്റെ ബഹുനില മന്ദിരം, അതിന്റെ വിദൂര കാഴ്ച ഈ നഗരത്തിലെ ഏറ്റവും ഭംഗിയാർന്ന ഒന്നാണ്. നഗരമധ്യത്തിലാണ് വിശാലമായ ഈ ചത്വരവും ഉദ്യാനവുമെല്ലാമെന്ന് ഓർക്കണം. ഉദ്യാനത്തിന് മധ്യേ വലിയ ജലധാരകൾ. കുട്ടികളുമൊത്ത് അവധി ദിവസം ചിലവഴിക്കാനെത്തിയ ഇർകുട്സ് നഗരവാസികളെ ഇവിടെ കാണാം. നഗരങ്ങളുടെ സൗന്ദര്യവൽക്കരണം ഇവിടങ്ങളിൽ വളരെ പ്രധാനമാണ്. ഞങ്ങൾ ലിയാനയ്ക്കൊപ്പം വീണ്ടും മുന്നോട്ട് നടന്നു. ഇർകുട്സ്കിൽ ഞങ്ങൾ രാപാർക്കുന്ന ഹോട്ടൽ അങ്കാറ സെൻട്രൽ സ്ക്വയറിന് ഒരു വശത്തായി കാണാം. ഈസ്റ്റേൺ സൈബീരിയൻ കോൾ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. കൽക്കരി ഖനികളുടെ നാടായ സൈബീരിയയിലെ പഴക്കമേറിയ ഒരു സ്ഥാപനം. റോഡിന് എതിർവശത്തായി കാണുന്ന മന്ദിരം ഇവിടുത്തെ ആർട്ട് മ്യൂസിയമാണ്. സെൻട്രൽ സ്ക്വയറിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു നിരത്തിലൂടെ നടത്തം തുടർന്നു. ലിയാന ഊർജ്ജസ്വലയായി മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ഇർകുട്സ്കിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിന് മുന്നിലാണ് ഒടുവിൽ എത്തിയത്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള മരവീടുകളുടെ തെരുവിലേക്ക്. മറാത്ത സ്ട്രീറ്റ് എന്നാണ് ഈ തെരുവിന്റെ പേര്. പൈൻമരപ്പലകകൾ അടുക്കിവച്ച ഇരുനില മന്ദിരങ്ങൾ, പാരമ്പര്യ തനിമയോടുകൂടിയ കൈവേലകൾ നിറഞ്ഞ ജാലകങ്ങളും വാതിൽപ്പാളുകളും. ഒരു നൂറ്റാണ്ട് മുൻപുള്ള ഇർകുട്സ് നഗരത്തെ അതേപടി നിലനിർത്തിയിരിക്കുന്ന ഒരു തെരുവാണിത്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടു. ചിലതെല്ലാം ഈ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലേസ് വർക്ക് എന്നാണ് പൈൻമരപ്പലകകളിൽ ചെയ്തിരിക്കുന്ന ഇത്തരം ചിത്രപ്പണികൾക്ക് പറയുന്നത്. പൈൻമരമല്ലാതെ മറ്റൊന്നും നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഇർകുട്സ്കിലെ ഈ മരവീടുകൾ പ്രശസ്തങ്ങളാണ്. മറാത്ത തെരുവിലെ ഓരോ കാഴ്ചയും ആസ്വദിക്കുകയാണ് ലാലു. ഒരു കാലത്ത് നിരവധിയായി തകർക്കപ്പെട്ട ഇത്തരം വീടുകളെക്കുറിച്ചാണ് ലിയാന ഇപ്പോൾ സംസാരിക്കുന്നത്. നഗരത്തിന്റെ 350-ാം പിറന്നാൾ ആഘോഷിക്കപ്പെട്ടത് ഇത്തരം പൈതൃക ഭവനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചില പദ്ധതികളുമായാണ്. മനോജ്ഞമായ സൈബീരിയൻ പാരമ്പര്യം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് ലിയാന പറയുന്നത്. അതിനാൽ തന്നെ ഇർകുട്സ്കിൽ എത്തിച്ചേരുന്ന ലോകസഞ്ചാരികൾക്ക് ഇന്നും ആ പൈതൃകത്തിന്റെ ഇളം ചൂര് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. തെരുവിന്റെ മറ്റു പാർശ്വത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പ്രേതഭവനങ്ങൾ പോലെ ചില വീടുകൾ കാണപ്പെട്ടു. ആൾപ്പാർപ്പില്ലാത്ത ഗ്രഹങ്ങൾ, ഏതാണ്ട് വിജനമായ തെരുവീതി. കരിയിലകൾ കൊഴിഞ്ഞു നിൽക്കുന്ന നടപ്പാതയിലൂടെ ചില സഞ്ചാരികൾ നടന്നു വരുന്നുണ്ട്. യൂറോപ്യൻ റഷ്യയിലെ മരവീടുകളിൽ നിന്ന് ചില വ്യത്യസ്തതകളുണ്ട് ഇവിടുത്തെ നിർമ്മിതികൾക്ക്. 3 കാലഘട്ടങ്ങളിലാണ് ഇർകുട്സ് മരവീടുകളുടെ ചരിത്രമുള്ളത്. 1-ാമത്തേത് പ്രാചീന ഗോത്രവിഭാഗക്കാർ താമസിച്ചിരുന്ന ലളിതമായ മരവീടുകൾ. അവയൊന്നും ഇന്ന് അവശേഷിക്കുന്നില്ല. ബാൽക്കണിയും ലിവിംഗ് ഏരിയയുമെല്ലാം അടങ്ങിയ നവീകരിക്കപ്പെട്ട രൂപങ്ങളാണ് 2-ാം ഘട്ടം. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയാണ് അവയുടെ കാലം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മച്ചും കാർപോർഷുമൊക്കെ സഹിതം നിർമ്മിക്കപ്പെട്ട മരവീടുകളാണ് 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ആ പുതുതലമുറ വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ചില ഗൃഹങ്ങളിലെല്ലാം ഇപ്പോഴും ആൾപ്പാർപ്പുണ്ട്.
ഈ പുരാതന ഗ്രഹത്തിന്റെ ജാലകങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നഗരവീഥികളും മറ്റു നിർമ്മിതികളുമെല്ലാം പിന്നീട് എത്രമാത്രം ഉയർത്തപ്പെട്ടു എന്ന്. ആൾപാർപ്പുള്ള ഒരു വീടാണിത്. ജാലകങ്ങളെല്ലാം ചെറിയ തോതിൽ മോടിപിടിപ്പിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരവീട്. ഈയൊരു അതോഗതി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പരമ്പരാഗതമായ നാലുകെട്ടുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇർകുട്സ് നഗരത്തിലെ മരനിർമ്മിതികളെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറി. പിന്നീട് സോവിയറ്റ് കാലത്തിന് ശേഷം ടൂറിസത്തിന്റെ പ്രാധാന്യമേറിയപ്പോഴാണ് ചെറിയ തോതിലെങ്കിലും ഒരു സംരക്ഷണ ബോധം അധികാരികൾക്കുണ്ടായത്. പക്ഷേ അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് തനത് മന്ദിരങ്ങൾ നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു പണ്ട് ഇർകുട്സ്ക്. മറാത്ത സ്ട്രീറ്റിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ പബ്ലിക് വാട്ടർ ടാപ്പിൽ നിന്നും ലിയാന മുഖം കഴുകി ക്ഷീണമകറ്റി. സോവിയറ്റ് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പബ്ലിക് ടാപ്പാണിത്. ഇതിലൂടെ വരുന്നത് നല്ല കുടിവെള്ളമാണെന്ന് ഗൈഡ് പറഞ്ഞത് കേട്ട് ലാലു ദാഹമകറ്റി. ലിയാനയ്ക്കൊപ്പം കുശലങ്ങൾ പങ്കിട്ട് ലാലു മുൻപേ നടക്കുകയാണ്. അങ്കാറ നദിയുടെ തീരത്തേക്കാണ് ഈ നടപ്പ്. വഴിമധ്യേ നഗരമധ്യത്തിൽ വനസമാനമായ ചില ഇടങ്ങൾ കാണാം. ഇതാണ് അങ്കാറ നദിയുടെ തീരത്തെ എംബാങ്ക്മെന്റ്. അങ്ങ് ദൂരെ കാണുന്ന പാലത്തിനപ്പുറത്തു നിന്നുമാണ് ലിയാനയ്ക്കൊപ്പം ഞങ്ങൾ ഈ നടപ്പ് തുടങ്ങിയത്. ഏതാണ്ട് 3-4 കിലോമീറ്ററുകളെങ്കിലും നടന്നു കാണും. ദീർഘദൂര നടത്തത്തിന്റെ ഫലമായി എല്ലാവരും പരിക്ഷീണരായി. ലിയാന ഞങ്ങൾ കൽപ്പനേരത്തെ വിശ്രമം അനുവദിച്ചു. എംബാങ്ക്മെന്റിന്റെ പരിസരത്ത് വലിയ ബോട്ടുകളിലും മറ്റും സജ്ജീകരിച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കാണാം. അത്തരം ഭക്ഷണശാലകളിൽ വന്നിരുന്ന് കുടുംബസമേതം നിരവധി പേർ ഭക്ഷണം കഴിക്കുന്നു. മോഡലിംഗിനായി ഇറങ്ങിത്തിരിച്ച പുതുതലമുറയുടെ ഫോട്ടോ സെഷനുകൾ ഇവിടെ നടക്കാറുണ്ട്. അത്തരത്തിലൊന്നാണിത്. യുവത്വത്തിന്റെ ഉല്ലാസതീരം എന്നാണ് പൊതുവെ ഇവിടം അറിയപ്പെടുന്നത്. പക്ഷേ മധ്യാഹ്നമായതിനാലാണെന്നോ തോന്നുന്നു ഇപ്പോൾ യുവാക്കളുടെ ബാഹുല്യം അധികമില്ല. എങ്കിലും കുഞ്ഞുങ്ങളെ പ്രാമിലേറ്റി വെയിൽ കായാനിറങ്ങിയ ചില അമ്മമാരെ കാണാൻ കഴിയുന്നുണ്ട്. സൈബീരിയൻ പ്രദേശങ്ങളിൽ വളരെ ചെറിയ കാലയളവ് മാത്രമേ ശൈത്യമൊഴിഞ്ഞ നേരമുള്ളൂ. അതിനാൽ വേനലിൽ കുടുംബസമേതം പ്രദേശവാസികൾ വെയിൽ കായാനെത്തുന്നു. ഉദ്യാനവും റെസ്റ്റോറൻറ്റുമെല്ലാമായി ആളുകളുടെ നേരം കൊല്ലാനുതകുന്ന എല്ലാം ഈ കരയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പൂന്തോപ്പിനരികിലെ പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ടു നടന്നു. ഈ നടപ്പാതയ്ക്ക് ഗഗാറൻസ്കി ബുളവാർഡ് എന്നൊരു പേരുകൂടിയുണ്ട്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിന്റെ പേരിൽ ഒരു നടപ്പാത. ഗഗാറിന്റെ ഒരു പ്രതിമയും അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. യൂറി ഗഗാറിൻ റഷ്യക്കാരുടെ നാഷണൽ ഹീറോയാണ്. ഐസ്ക്രീമും ജ്യൂസും എല്ലാം വിൽക്കുന്ന ചില തട്ടുകടകൾ ഉദ്യാനത്തിനകത്തു തന്നെയുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ നേരെ നടന്നെത്തിയത് മറ്റൊരു സ്ക്വയറിലേക്കാണ്. കുട്ടികൾക്കായി കളിക്കോപ്പുകൾ ഒരുക്കിയിട്ടുള്ള ഒരു ചത്തുരം. ചെറുസവാരി നടത്താനുള്ള പോണി കുതിരകളെയും ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ വലിയ ശ്രദ്ധാകേന്ദ്രം ഈ പ്രതിമയാണ്, സാർ ചക്രവർത്തിയായ അലക്സാണ്ടർ 3-ാമന്റെ പൂർണ്ണകായ പ്രതിമ. റഷ്യയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിദാനമായ ട്രാൻസ് സൈബീരിയൻ റെയിൽപാത രാഷ്ട്രത്തിന് സംഭാവന ചെയ്തതിനുള്ള സ്മാരകമാണ് ഈ പ്രതിമ. 1908 സ്ഥാപിച്ച പ്രതിമ സോവിയറ്റ് ഭരണകാലത്ത് തകർത്തു കളഞ്ഞെങ്കിലും 2008 ആൽബർട്ട് ചാർക്കിൻ എന്ന ശില്പി ഇത് പഴയ മട്ടിൽ പുതുക്കിപ്പണിയുകയായിരുന്നു. സൈബീരിയയുടെ യഥാർത്ഥ പര്യവേഷകൻ എന്ന അലങ്കാരമാണ് അലക്സാണ്ടർ 3-ാമന് ഇവിടുത്തുകാർ നൽകിയിരിക്കുന്നത്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം DVDകൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി. 20 DVDകളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVDകൾ വോളിയം നമ്പർ 7. 20 DVDകളുടെ സെറ്റിന് വില 3,500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. 5 യൂണിവേഴ്സിറ്റികളുടെ നഗരമാണ് ഇർകുട്സ്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ സർവകലാശാല വിദ്യാർത്ഥികളെ ധാരാളമായി കാണാം. റഷ്യയുടെ യുവത്വമാണിത്. ഈ കെട്ടിടം പണ്ട് ഇർകുട്സ് ഗവർണറുടെ കൊട്ടാരമായിരുന്നു. 1917 റഷ്യൻ വിപ്ലവകാരികളുടെ ആക്രമണത്തെ ചെറുക്കാൻ വൈറ്റ് ആർമി ഇതിനു ചുറ്റും ഒരു വലയം തീർത്തു. തുടർന്ന് നടന്ന പോരാട്ടത്തിൽ വിപ്ലവകാരികളുടെ ആക്രമണത്തെ ചക്രവർത്തിയുടെ വെള്ളപ്പട്ടാളം ചെറുത്തു തോൽപ്പിച്ചു. ഇന്നിത് ഇർകുട്സ് സർവകലാശാലയുടെ ലൈബ്രറി കെട്ടിടമാണ്. ചക്രവർത്തിയുടെ പ്രതിനിധികളും പട്ടാള ഉദ്യോഗസ്ഥരുമെല്ലാം തമ്പടിച്ചിരുന്ന ഇവിടം പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ പിടിച്ചടക്കി. പഴയ വിപ്ലവ സ്മരണയുടെ മതിൽ ചിത്രങ്ങൾ ചിലയിടത്ത് കാണാം. ഞങ്ങൾ നടക്കുന്നതിന് വലതുവശത്തെ വേലിക്കെട്ടിനകത്താണ് ഇർകുട്സ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. സർവകലാശാലയുടെ പരിസരമായതുകൊണ്ട് തന്നെ ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഡ്രാമാ തിയേറ്റർ, സ്റ്റേഡിയം, ലൈബ്രറി എന്നിവയെല്ലാം നടന്നെത്താവുന്ന അകലത്തിൽ തന്നെ ഇവിടെയുണ്ട്. നേരത്തെ കണ്ട സ്ക്വയറിലേക്ക് കളിക്കോപ്പുകൾ വിൽക്കാൻ പോകുന്നവരാണിവർ. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് സമീപത്തെ ടെന്നീസ് കോർട്ടാണിത്. അവിടെ ചില റഷ്യൻ പെൺകുട്ടികൾ ടെന്നീസ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അല്പനേരം ഞാനത് കണ്ടുനിന്നു. ഇക്കാണുന്നത് ഇർകുട്സ്കിലെ പ്രശസ്തമായ ഡ്രാമാ തിയേറ്ററാണ്, ഒക്ലോക്ക് ഓഫ് ഡ്രാമാ തിയേറ്റർ. ശൈത്യത്തിന്റെ നാളുകളിലാണ് ഈ തിയേറ്റർ സജീവമാവുക. അനുഗ്രഹമായെത്തുന്ന വേനൽക്കാലത്ത് ആളുകൾ തിയേറ്ററിൽ വന്നിരിക്കാൻ തയ്യാറല്ല എന്നതുതന്നെ കാരണം. വരാനിരിക്കുന്ന വിന്ററിൽ അരങ്ങേറാൻ പോകുന്ന നാടകങ്ങളുടെ പോസ്റ്ററുകൾ പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഡ്രാമാ തിയേറ്ററിന് സമീപത്തായി പ്രശസ്ത റഷ്യൻ നാടകകൃത്ത് അലക്സാണ്ടർ വാംപിലോവിന്റെ ഒരു പ്രതിമയുണ്ട്. തന്റെ 34 വയസ്സിൽ ലേക്ക് ബൈക്കലിന്റെ ആഴങ്ങളിൽ എന്നേക്കുമായി മുങ്ങിത്താണുപോയ കലാകാരൻ ആന്റൺ ചെക്കോവുമായി പോലും താരതമ്യപ്പെടുത്തപ്പെട്ട പ്രതിഭാധനനായിരുന്നു ഇദ്ദേഹം. സൈബീരിയൻ റെയിൽവേയുടെ ഇർകുട്സ്കിലെ ആസ്ഥാന മന്ദിരമാണ് ഇത്. കൂറ്റൻ തൂണുകളോടുകൂടിയ ബഹുനില കെട്ടിടം. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ മാപ്പിലെ അതിപ്രധാനമായ ഒരു ഹബ്ബാണ് ഇർകുട്സ്ക്. ഇലക്ട്രിക് ട്രാമുകൾ നിറഞ്ഞ കാൾമാർക്ക് സ്ട്രീറ്റിലൂടെ നടന്ന് ഞങ്ങൾ ലെനിൻ സ്ട്രീറ്റ് ആരംഭിക്കുന്ന കവലയിലെത്തി. തെരുവ് തുടങ്ങുന്നിടത്ത് ലെനിന്റെ വലിയൊരു പ്രതിമയുണ്ട്. റഷ്യയിൽ ഇന്ന് അവശേഷിക്കുന്ന അപൂർവം ചില ലെനിൻ പ്രതിമകളിൽ ഒന്നാണിത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം റഷ്യയിൽ ആദ്യം നടപ്പിൽ വരുത്തിയ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു രാജ്യമൊട്ടാകെയുള്ള ലെനിൻ പ്രതിമകൾ തകർത്തു കളയുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ലെനിൻ സ്ട്രീറ്റും ലെനിൻ പ്രതിമയുമുള്ള അപൂർവം പട്ടണങ്ങളിലൊന്നാണ് ഇർകുട്സ്ക്. എവിടെയുമുണ്ട് കൈകോർത്തു നീങ്ങുന്ന കൗമാരക്കാർ. യൂണിവേഴ്സിറ്റിയുടെ സാമീപ്യമാണ് ഇത്രയേറെ പ്രണയികളെ ഇവിടെ കാണാൻ കാരണം. ആധുനിക ഫാഷൻ ഡ്രസ് അണിഞ്ഞവർ. എന്റെ ക്യാമറ കണ്ടപ്പോഴുള്ള ആവേശത്തിൽ കാമുകിക്ക് നല്ലൊരു ചുംബനം നൽകുന്നു ഒരുവൻ. പക്ഷേ ഈ തലമുറയുടെ ആധുനികതയ്ക്ക് ചേരാത്ത ട്രാമുകളാണ് ഇവിടുത്തെ നിരത്തുകളിലെങ്ങും. പഴയ സോവിയറ്റ് കാലത്തെ കിഴവൻ ട്രാമുകൾ. പുത്തൻ ഇലക്ട്രിക് ബസ്സുകളും നിരത്തിലുണ്ട്. ഇർകുട്സ്കിലെ കൗമാരസുന്ദരികൾക്ക് ക്യാമറ വലിയ അത്ഭുതമൊന്നുമല്ല. ചെറിയ ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ലെനിൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാണാം. ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ അധികവും അടഞ്ഞുകിടക്കുകയാണ്. ആ നടത്തം ചെന്നെത്തിയത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അഭ്യാസ പ്രകടനത്തിന് നടുവിലേക്കാണ്. റോളർ സ്കേറ്റ് ബോർഡിൽ പലതരം പ്രകടനം നടത്തുകയാണിവർ. കരണം മറിയുന്നതിനിടെ ചില അഭ്യാസികൾ നിലതെറ്റി വീഴുന്നുമുണ്ട്. ചെറിയ വീഴ്ചകളിലൊന്നും പതറാത്ത ആത്മവിശ്വാസത്തോടെയാണ് ചിലരുടെ പ്രകടനം. കുറേയധികം ചെറുപ്പക്കാർ ഇത് കാണാനായി ചുറ്റും കൂടിയിട്ടുണ്ട്. തികഞ്ഞ അഭ്യാസികളാവാൻ പരിശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി കൈയടിക്കുന്നവർ ചിലപ്പോൾ കാമുകിമാരോ സുഹൃത്തുക്കളോ ആയിരിക്കാം. സംഗീതവും തമാശയുമെല്ലാം അകമ്പടിയായി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പരിസരം തന്നെയാണിത്. ചുറ്റും കൂടിയിരിക്കുന്നവരെല്ലാം അവിടുത്തെ വിദ്യാർത്ഥികളും. ഇവിടെ സർവകലാശാല എന്നാൽ വലിയ ഒരു വിദ്യാലയമാണ്. നമ്മുടെ നാട്ടിലേതുപോലെ നിരവധി കോളേജുകളുടെ കേന്ദ്രസ്ഥാനമല്ല അത്.
നഗരത്തിൽ വലിയൊരു പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റിയും. സംഗീതത്തിനനുസരിച്ച് താളം പിടിക്കുന്ന കാണികൾ. കലാലയ ജീവിതത്തിന്റെ എല്ലാ വർണ്ണപ്പകിട്ടുകളും സാംശീകരിച്ച സ്വതന്ത്ര കൗമാരങ്ങൾ. പ്രകടനത്തിനൊടുവിൽ മലർന്നടിച്ച് വീഴുന്നവരുടെ ചിത്രം പകർത്തുന്നതിനും ഇവിടെ ആളുകളുണ്ട്. പുരുഷ കേസരികളെ തങ്ങളുടെ ഡിജിറ്റൽ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന വിദ്യാർത്ഥിനികൾ. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു പരിച്ഛേദമെന്ന കണക്കെ വളർന്നുവരുന്ന യുവത്വമാണ് ഋഷിയിലെങ്ങും. ലാലുവും ലിയാനയും അടുത്ത കാഴ്ചകളിലേക്ക് തിടുക്കപ്പെട്ട് നടക്കുകയാണ്. ഇവിടെ ചില പരമ്പരാഗത ഇർകുട്സ്ക് മരവീടുകൾ കാണാം. മനോജ്ഞമായ സംസ്കാരത്തിന്റെ ഉയർച്ച താഴ്ചകൾ കണ്ട പാതയോരത്തുകൂടെ ലാൽ ജോസിനും ലിയാനയ്ക്കും പുറകെ ഞാനും ക്യാമറയുമായി നടന്നു.